നമ്മുടെ രാവിലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത് നല്ല സോഫ്റ്റ്, നല്ല അപ്പം, സോഫ്റ്റ് അപ്പം. ഇത് നിറച്ച് ഹോളൊക്കെ വീണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പമാണ്. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അര ഗ്ലാസ് തേങ്ങ ചിരകിയത്, ഒരു ഗ്ലാസ് റവയ്ക്ക് അര ഗ്ലാസ് തേങ്ങ ചിരകിയത്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അര ഗ്ലാസ് ചോറും, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. മാവ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിതരി ഇല്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇത് അരച്ച് അപ്പോൾ തന്നെ ചുട്ടെടുക്കാം, വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവിൻ്റെ പരിമിതി ഇങ്ങനെയുള്ള ഈ ഒരു പരുവമാണ്, ഇത്രയും കുറുകലോടുകൂടിയ മാവായിരിക്കണം. അപ്പം ചുട്ടെടുക്കുന്നതിന് വേണ്ടി ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുക. കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുക. അങ്ങനെ നമ്മുടെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ തിരിച്ചൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഇങ്ങനെ തന്നെ വെച്ചതേ ഉള്ളൂ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് അപ്പം, നല്ല കുഴികുഴിയൊക്കെയുള്ള നല്ല സോഫ്റ്റ് അപ്പമാണ്. ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ അപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ അരിയൊക്കെ കുതിർക്കാൻ രാത്രി മറന്നുപോയാൽ നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം കുട്ടികൾക്കൊക്കെ നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല സോഫ്റ്റ് അപ്പമാണ്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ അടിയൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല സോഫ്റ്റ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം സോഫ്റ്റാണ്. ഇതാ നല്ല സോഫ്റ്റ്, നിറച്ചും ഹോളൊക്കെ വീണിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.